നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. ഈ കേന്ദ്രമന്ത്രി താമസിക്കുന്നത് മുള കൊണ്ട് കെട്ടിയെടുത്ത കാട്ടുകുടിലിൽ. യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് സൈക്കിൾ, കാറില്ല, ബസ്സിൽ കയറില്ല, കുളിക്കുന്നത് പൊതു ടാപ്പിൽ നിന്നും വെള്ളം കോരി റോഡ് വക്കൽ. ജീവിതത്തിൽ കാര്യമായി ഒന്നുമില്ല. പറഞ്ഞു വരുന്നത് ഒഡീഷയിലെ ബാലസോറിൽ നിന്നും MP ജയിച്ചു കയറിയ പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന കേന്ദ്രമന്ത്രിയെ കുറിച്ചാണ്. ലളിതമായ ജീവിതം കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായ പ്രതാപ് ചന്ദ്ര സാരംഗി ഒഡീഷ മോഡി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും മുള കൊണ്ട് നിർമ്മിച്ച കുടിലിൽ താമസിക്കുന്ന, സൈക്കിളിൽ ജനസേവനത്തിനിറങ്ങുന്ന, സർക്കാരിന്റെ ഗതാഗത സംവിധാനത്തിൽ സഞ്ചരിക്കുന്ന പ്രതാപ് ചന്ദ്ര സാരംഗി ലളിത ജീവിതത്തിന് പേരുകേട്ടയാളാണ്. ആള് മെലിഞ്ഞും സാധുവുമെങ്കിലും പ്രസംഗം തീപ്പൊരി പോലെയാണ്. BJPയുടെ ഒഡീഷ പ്രവേശനത്തിന്റെ പ്രതീകം കൂടിയാണ് സാരംഗി. ഒഡീഷയിലെ ബാലസോർ മണ്ഡലത്തിൽ സിറ്റിംഗ് BJD MP രവീന്ദ്രകുമാർ ജനയെ പരാജയപ്പെടുത്തിയാണ് സാരംഗി ആദ്യമായി പാർലമെന്റിലെത്തിയത്. ഒഡീഷയിലെ പ്രാദേശിക ചാനലായ ഒഡിവിയിൽ അവിവാഹിതനാണോ ബ്രഹ്മചാരിയാണോ എന്ന ചോദ്യത്തിന് അവിവാഹിതനാണ് എന്നാൽ ബ്രഹ്മചാരിയല്ല എന്നായിരുന്നു മറുപടി. 28 വയസ്സിൽ ബേലൂരെ രാമകൃഷ്ണ മഠത്തിൽ ചേർന്ന് സന്യാസം സ്വീകരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സ്വാമി ആത്മസ്ഥാനന്ദയുമായുള്ള കൂടിക്കാഴ്ചയിൽ വീട്ടിൽ ആശ്രിതരായി ആരെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. വീട്ടിൽ തന്നെ നോക്കി വിധവയായ പ്രായമുള്ള അമ്മയുണ്ടെന്ന് മറുപടി നൽകിയപ്പോൾ അവരെ സംരക്ഷിക്കാൻ സ്വാമി ആവശ്യപ്പെട്ടു. അതിനുശേഷം കഴിഞ്ഞ വർഷം അമ്മ മരിക്കും വരെ അവിവാഹിതനായി ജീവിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ ഡൽഹിക്ക് പോകാൻ മുള കൊണ്ടുള്ള തന്റെ വീട്ടിൽ ബാഗ് പാക്ക് ചെയ്യുന്ന സാരംഗിയുടെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു. ഒഡീഷ രാഷ്ട്രീയത്തിൽ സമ്പന്നരായ സ്ഥാനാർത്ഥികൾ വൻ തുക ചെലവഴിച്ച വിപുലമായ പ്രചരണം നടത്തിയപ്പോൾ തന്റെ സൈക്കിളിലായിരുന്നു സാരംഗിയുടെ പ്രചരണം. ചിലപ്പോഴെല്ലാം ഓട്ടോറിക്ഷയിലും. എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നിരഞ്ജൻ പട്നായിക്കിന്റെ മകൻ നവജ്യോതി പട്നായിക് തന്റെ രേഖകളിൽ 104 കോടിയുടെ സ്വത്തുവകയും BJDയുടെ MP രവീന്ദ്ര ജന 72 കോടിയുടെ സ്വത്തും കാണിച്ചപ്പോൾ തനിക്ക് ചലിക്കുന്ന ഇനത്തിൽ 1.5 ലക്ഷത്തിന്റെയും 15 ലക്ഷത്തിന്റെയും നിശ്ചല സ്വത്തുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് രേഖകളിൽ കാണിച്ചിരിക്കുന്നത്. വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സ് കൃഷിയും പെൻഷനും. ഒഡിയയിലും സംസ്കൃതത്തിലും അസാധാരണ വാഗ്മിയായ, RSS പ്രവർത്തകൻ കൂടിയായ പ്രതാപ് ചന്ദ്ര സിംഗ് സാരംഗി സൈക്കിളിൽ ഗ്രാമത്തിൽ റോന്ത് ചുറ്റുന്നത് പതിവ് കാഴ്ചയാണ്. ബാലസോറിലെ ഫക്കീർ മോഹൻ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ശേഷം സന്യാസിയാകാനാണ് ആഗ്രഹിച്ചതെങ്കിലും പിന്നീട് RSSലെ സാമൂഹ്യ സേവനത്തിലേക്ക് കടക്കുകയായിരുന്നു. VHPയുടെ ഒഡീഷയിലെ മുതിർന്ന നേതാവായ സാരംഗി ഒഡീഷയിലെ ബജ്രംഗ് ദളിന്റെ ഒഡീഷ അധ്യക്ഷനുമായിട്ടുണ്ട്. 2 തവണ ഒഡീഷ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാരംഗി 2004 BJP സ്ഥാനാർത്ഥിയായും 2009 ബലാസോർ ലോക്സഭാ സീറ്റിന് കീഴിൽ വരുന്ന നീലഗിരി വിധാർസഭയിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായി ജയിച്ചു കയറി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.